ഒന്നുമില്ല, കാരണം ഇതിന്റെ ഒരു ഐഡിയ വിഷ്ണുവാണ് എന്ന് പറയുന്നത് ഡയറക്ടറുടെ കഥ. അപ്പൊ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ട് ഒറിജിനൽ ആയിട്ട് തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നൊരു പറഞ്ഞ സ്പോയിലറായി പോകും, ഒരു പണ്ട് കാലത്ത് നടന്നൊരു സംഭവത്തേക്ക് കൂട്ടിയിണക്കി ഹൊററിന്റെ സ്ഥിരം ടെംപ്ലേറ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. അതല്ലാത്ത കുറേ സംഗതികളുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ വേണമെന്ന് വിഷ്ണു അവൻ കഥ പറയുമ്പോൾ തന്നെ ഇതൊരു ഒരു ഹൊറർ ലവ് സ്റ്റോറി തന്നെയാണ്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് നമ്മൾ തിരക്കഥ തയ്യാറാക്കിയതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിട്ട് നമ്മൾ തിരക്കഥയിലേക്ക് കടന്നില്ല. ആ ത്രെഡ് കിട്ടു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ കഥ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് നമ്മളാ ലാവും വിധം എഴുതുക എന്നുള്ളതല്ലാതെ ഈ റെഫർ ചെയ്ത് എഴുതുന്ന പരിപാടികളുള്ള ആക്ഷൻ സീക്വൻസിലൊക്കെ നമ്മൾ റെഫറൻസ് എടുക്കുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല തിരക്കഥയ്ക്ക് ഞാൻ അങ്ങനെ റെഫറൻസുകൾ എടുത്ത് എഴുതാറുണ്ടെന്ന്. എനിക്ക് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പരിപാടി. ശരിക്കും പറയാ നോർമൽ ഹൊറർ പടങ്ങളിൽ കാണുന്ന പോലെ ഒരു ഹൗസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനം ആകുമ്പോൾ വേറൊരു അച്ഛനോ അത്രാരോ വന്ന് ഒഴിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പാറ്റേണല്ല തന്നെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഒരു സിഗ്നേച്ചർ എന്നുള്ള വലിയ കാര്യമാണ്. അത് മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം എന്ന് കരുതി കാണാം. അല്ല, മനപൂർവ്വം ചെയ്തതല്ല, കഥയിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കണ്ടു മറന്ന സാധനം ഈ പറഞ്ഞ പോലെ കണ്ട് ശീലിച്ച സാധനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ഫ്രഷ്നസ്. അതെന്തായാലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ആദ്യമേ തന്നെ ഈ കഥ പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഭൂതോച്ചാടനങ്ങളും ഷിൻസിനെ വാക്ക് ഇതുവരെയും മര്യാദയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സോർസിസം അത് വന്നിട്ടില്ല. ഷിൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ നോക്കിക്കോട്ടെ. അപ്പോ അത് നമ്മൾ വേണ്ടതാണെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് അവസാനം എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് ഇതൊരു ഒരു ജോണർ ബ്ലെൻഡിങ് സിനിമയായിട്ട് തന്നെ സ്വീകരിക്കപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഉദ്യമത്തിന് ആളുകൾ കൈയടിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഈ കഥ വന്നത്. ആദ്യം അവൻ കഥ പറയുമ്പോ തന്നെ ഒരു ഹൊററിൽ തുടങ്ങി പ്രണയത്തിലൂടെ കയറി അവസാനം പ്രണയത്തിലൂടെ കയറി പോകുന്ന ഒരു സിനിമയായിട്ടാണ് പുള്ളി കൺസീവ് ചെയ്തത്. എനിക്ക് അത് കേട്ടാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, പുതിയൊരു ട്രീറ്റ്മെന്റ്. അപ്പൊ ചിലപ്പം അഭിപ്രായങ്ങൾ മാറിയേക്കാം, കാരണം നമ്മളൊരു ഒരേ സാധനം പ്രേക്ഷകരെ കാണിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ഇതിനുണ്ട് എന്ന് ഞാൻ ഉറപ്പായിരുന്നു. അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പം ഈ ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത ഏറ്റവും ചെറിയ പോക്കറ്റുകളിൽ പോലും വില്ലേജസ് ഒക്കെ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ നഗരങ്ങളല്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് ഈ പടത്തിന് കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലക്സുകൾക്ക് ഒപ്പം തന്നെ. അത് ഈ പടത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ ഒരു ഇപ്പൊ നമ്മൾ വലിയ പടം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇപ്പം ഇതിനു മുമ്പ് അഞ്ചാം പാതി ഇറങ്ങിയപ്പോഴും ആടൊക്കെ ഇറങ്ങിയപ്പോഴും വരുന്നൊരു ഒരു ഒരു ഷെയറിലേക്കല്ല നമ്മളിപ്പോൾ ഗരുഡൻ ഇറങ്ങിയപ്പോഴും വന്നൊരു ഒരു കളക്ഷനല്ല. ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു ചെറിയ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഉണ്ട്. അതിന്റെ മുകളിലേക്കാണ് ഇതിന്റെ ഷെയർ ഇന്നലെ വന്നത്. അതാണ് നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ആ ഞെട്ടി, സത്യം പറഞ്ഞാൽ ഞെട്ടി. ഇത്രയും സിനിമകൾ ചെയ്ത അജുവും അനുവേടനോടക്കം ഫിഗേഴ്സ് കണ്ട് ഞെട്ടി. ഞാനും ചെറുതായിട്ടൊന്ന് ഞെട്ടി, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചതിനേക്കാൾ 25% കൂടെ അധികമാണ്. അപ്പൊ ചിലപ്പോൾ ഈ പരീക്ഷണം ആളുകൾക്ക് വർക്കായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിൽ നമ്മൾ ആ ജോണർ സ്വിച്ച് ചെയ്തിട്ടും ആ ക്ലൈമാക്സിനെ ക്ലൈമാക്സിന്റെ ബലത്തിൽ ആ കഥ കൊണ്ടുപോയതുകൊണ്ട് ക്ലൈമാക്സ് എല്ലാവർക്കും അവസാനം വർക്കായി.